നമസ്കാരം. വിഷ്ണുന്റെ മൊബൈൽ ടി വി മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് രണ്ട് ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പിൻവലിച്ചു. എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ് ഒഴിവാക്കിയത്. തൃശൂർ ജില്ലയിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉച്ചവരെ കൂടി തുടരും. ഉച്ചയ്ക്ക് വിശദമായ ഉത്തരവ് ഇറങ്ങിയതിനു ശേഷമായിരിക്കും ഇളവുകൾ ഉണ്ടാവുക. അതേസമയം കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ മലപ്പുറം ജില്ലയിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരും. ബാക്കി 13 ജില്ലകളിലും ലോക്ക്ഡൌൺ ഈ മാസം 30 വരെ നീട്ടി. മലപ്പുറത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിക്കും. രാജ്യത്ത് പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ കുറവ്. 24 മണിക്കൂറിനിടെ 254,288 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 4,242 പേർ കൂടി രോഗം ബാധിച്ചു മരിച്ചു. അതേസമയം കോവിഡിന്റെ ഇന്ത്യൻ വകഭേദം എന്ന പ്രയോഗം നീക്കം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ സാമൂഹിക മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ വകഭേദം എന്ന പ്രയോഗം രാജ്യത്തിന്റെ പ്രതിച്ഛായ മോശമാക്കുമെന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നും റിപ്പോർട്ട്. കൊടകര കുഴൽപ്പണ കവച്ച കേസിൽ അന്വേഷണം ബിജെപി ആർഎസ്എസ് നേതാക്കളിലേക്ക്. ശനിയാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആർഎസ്എസ് ബിജെപി നേതാക്കളായ 3 പേർക്ക് പോലീസ് നിർദ്ദേശം നൽകി. കുഴൽപ്പണം തട്ടിയ സംഭവത്തിൽ ഇവർക്ക് ബന്ധമുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് മൊഴിയെടുക്കാനാണ് ഇവരെ വിളിപ്പിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഫംഗസ് രോഗ ചികിത്സയുടെ ഏകോപനത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 7-അംഗ സമിതി രൂപീകരിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് കൺവീനറായുള്ള സമിതിയാണിത്. എല്ലാ ദിവസവും സമിതി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. വിവിധ ജില്ലകളിൽ നിന്നുള്ള 9 പേരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. രോഗബാധിതർ കൂടിയാൽ പ്രത്യേക വാർഡ് തുറക്കാനും തീരുമാനിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണവേട്ട. 1,85,00,000 രൂപ വില മതിക്കുന്ന 3,334 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. വടകര സ്വദേശി അബ്ദുൾ ഷെരീഫ്, മലപ്പുറം സ്വദേശി നഷീദ് അലി എന്നിവരെ പിടികൂടി. ദ്രാവക രൂപത്തിലാക്കിയാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.